ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ്സോൺ. ഗൈസ്, നല്ല മഴ രാവിലെ തന്നെ. എന്താ രസം, നല്ല ഇടിയും മിന്നലും മഴയും. അടിപൊളി അടിപൊളി, നല്ലൊരു ഫീല്. രാവിലെ എണീറ്റപ്പോൾ നല്ലൊരു ഫീല്, മീൻസ് ഇങ്ങനെ ഒരു വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ഒരു ഫീല്, മനസ്സിലായാ? പാട്ടൊക്കെ കേട്ട് ആ ഒരു വൈബില്ലേ, വെയിലും അല്ല ആ ഒരു സെറ്റപ്പ്. ഫുള്ള് നല്ല ഹെവി മഴ കേട്ടോ, നല്ല ഉറക്കം കിട്ടി ഇന്നലെ. ഇന്നലെ ഒരു മിനിറ്റ് ലെറ്റ് മീ റീഫ്രേസ് ദാറ്റ്. ഉറങ്ങിയത് നല്ല രീതിയിൽ തന്നെ ഉറങ്ങി. അതായത് ഞാൻ ഒരു മണിയാണ് രണ്ടു മണി അങ്ങോട്ടായി ഉറങ്ങാൻ, പക്ഷെ ഉറങ്ങിയത് 8 മണി വരെ ഉറങ്ങിയത് നല്ല രീതിയിൽ തന്നെ ഉറങ്ങി. ഞാൻ ഒന്നും അറിഞ്ഞില്ല ഫുള്ള്. ഒന്നാമത് നമ്മളെ ബോഡി ടയേർഡാണല്ലോ, പക്ഷെ നമുക്കുണ്ടാ പേടി. ഞാൻ ഇന്നലെ രാത്രി പിന്നെ 1 മണിക്ക് റോബിയാണ് മെസ്സേജ് അയച്ചു, മച്ചാറെ നമ്മൾ രണ്ടാളും ഇപ്പം ബിസിയാന്ന് പറഞ്ഞിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. എന്നിട്ട് പല ടൈമിലാണ് നമ്മൾ രണ്ടാളും ജിമ്മിലും നടക്കാനൊക്കെ പോകുന്നത്. അത് നിർത്തണം, നാളെ തൊട്ട് രാവിലെ തന്നെ എത്ര ബിസിയാന്ന് പറഞ്ഞാലും രാവിലെ തന്നെ നടന്ന് തീർക്കണം, പിന്നെ വർക്കൗട്ടും ചെയ്ത് തീർക്കണം എന്നാണ്. എന്നാൽ റോബേട്ടൻ പറഞ്ഞു, എടാ ശരിയാടാ, നിനക്ക് രാത്രി അവിടെ ഇവിടെ ഏതൊക്കെയോ സമയത്ത് നടന്നിട്ട് ഉറക്കവും ശരിയാവുന്നില്ല, എന്തൊക്കെയോ മന്ദത, രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സീൻ. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്തു ഇന്നോട്ട് പണ്ടത്തെ മീൻസ് നമ്മൾ തുടങ്ങിയ ടൈമിലെ പോലെ രാവിലെ നടന്നു, അതുപോലെ തന്നെ ജിമ്മും തീർക്കുന്നു. ഇൻ കേസ് ഇപ്പം അത്ര എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി പോകും കേട്ടോ. ജിമ്മിലെത്തി, റോബേട്ടൻ ദോണ്ട് വരുന്നു. ഗൈസ്, ഈ മഴ അടുത്തൊന്നും കുറയാൻ ചാൻസ് ഇല്ല. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോവാം, ഇല്ലെങ്കിൽ മഴയത്ത് നടക്കും. നമുക്കുണ്ടാ പേടി, നടുപൊടിഞ്ഞ് കിടക്കാനുള്ള പരിപാടിയാണ്. മതി, ഇത്രയും മതി, ഇത്രയും മതി. നടക്കും അല്ലേ റോബേട്ടാ? എഴുപത് എപ്പോഴും രാവിലെ എല്ലാ പരിപാടിയും തീർക്കും. നാളെ രാത്രി ഇന്നും കൂടി രാവിലെ തീർക്കാം, നാളെ വന്നിട്ട് രാത്രി വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വാട്ടർ മുക്കിയും പിടിക്കലേ. വലിയ മഴയില്ല കേട്ടാ, കുറച്ച് മഴയേ ഉള്ളൂ, വലിയ മഴ എൻ്റെ ബാക്കി. ഞാൻ എൻ്റെ 100% ബ്രെയിൻ ഉപയോഗിച്ചു, ഞാൻ ഇവിടെ നടക്കും. ഇവിടെ ആകുമ്പം മഴ നനയില്ല, ചങ്ങായി മഴ നനഞ്ഞു പോകും. വേറെ സംഭവം പറയാനുള്ളത് എന്ന് വെച്ചാൽ, വൈബ് വൈബേ, അത് 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 പിള്ളേ വച്ചാലെ, അത് പിള്ളേര് പറയുന്നുണ്ട്. ഇപ്പൊ വീഡിയോസ് ഒന്നും അത് പറയുന്നില്ല. നിനക്ക് വേണ്ടി പറഞ്ഞാടേ, ഇപ്പൊ വൈബല്ല, ഇപ്പൊ ഫുള്ള് മോട്ടിവേഷനാണ്. പിന്നെ പണികളും എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം അല്ലേ റോബേട്ടാ? ഇപ്പം പിടിക്കാം. ഇതാണ് ബെർലിൻ ടൺ, പാവങ്ങളുടെ മാള്, പാവങ്ങളുടെ മാള്. വെൽക്കം ചെയ്യാം അവര് ഭയങ്കര. അതെ, ഒന്ന് ഡോറൊക്കെ തുറന്നിട്ടേ വാ, വാങ്ങൂ. അങ്ങനത്തെ വൈബുള്ള സ്ഥലം അത്. വലിയ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഈ ചെറിയ മഴയിൽ ജലദോഷം വരുന്നു. ഇത് എത്രാമത്തെ ദിവസം നല്ല പിടിയിട്ടാ? ഇല്ല, 34 35 അല്ലേ, എനിക്ക് ഒരു പിടിയില്ല. ആരെങ്കിലും ഇത് ട്രാക്ക് ചെയ്യണം കേട്ടോ. 75 ഒന്ന് പറയണേ, നിർത്താൻ വേണ്ടിയാ. അല്ല കൈസ്, അങ്ങനല്ല, 75 നിർത്തോ, വർക്കൗട്ട് നിർത്തുമല്ലോ. അല്ല ബാക്കി ഓക്കെ ഓക്കെ, അല്ല എനക്കിപ്പോ ബുക്ക് ഒന്നും വായിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഐസ്ക്രീം കഴിച്ചിട്ട് എത്രയാളേ, നമുക്ക് 75 ദിവസം കഴിഞ്ഞിട്ടേ, 76 ദിവസം അല്ലേ, നമുക്ക് പോവാം ഐസ്ക്രീം കഴിക്കാം. പൊറോട്ടയും മറ്റേ കുമാർസിലൊക്കെ പോയിട്ടെ, പൊറോട്ടയും ബീഫും മറ്റേ ചിക്കനും എല്ലാം കൂടി അടിക്കാം നമുക്ക് ഒറ്റ ദിവസം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ശീലം, പിന്നെ ഇടക്കിടക്ക് പോവാം. ഇന്ന് ഞാനാ, അതെ, എന്നിട്ടൊരു 76 വ്ളോഗ് പോലെ എടുത്തു വെക്കാം. അതെങ്ങനെയുണ്ട് ഐഡിയ? അല്ല ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെക്കാം. അതെ ഗൈസ്, ഒരു ആമ ഡെഡായി. ഓ നോ ഹബീബി, മച്ചാനെ ഡെഡ് ബോഡി ആണെന്ന് എന്തോ നല്ലതെന്നല്ലേ പറയുന്നത്? അതെ, അല്ല ബ്ലഡ് കാണിച്ചല്ലേ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ആമ ഡെഡായി, നമ്മൾ വന്നതെന്നല്ല ഗൈസ്, അവിടെ ഉണ്ടായതാ. ഞാൻ വിചാരിച്ച അത് അനങ്ങുന്നുണ്ട് പ്രോട്ടീനാന്ന് ആമ ആമേനെ കണ്ടിട്ട് ഞാനൊക്കെ കുഴിച്ചിടാനാ തോന്നിയത്. പ്രോട്ടീനാന്ന് ഗൈസ്, ഇത് സൈക്കോ കേട്ടാ.
ഞാൻ ഇനി ഇങ്ങനെ റോഡ് നടക്കുമ്പോ എപ്പോഴും വ്ളോഗ് എടുക്കാം, ഇല്ലെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യും ചെലപ്പോ. പ്രോട്ടീൻ ആയിരിക്കും എന്റെ ബ്രോ. ആമ ചത്ത ആമേനെ കണ്ടിട്ട് പ്രോട്ടീൻ ആണെന്ന് ചിന്തിക്കണ ആ ഒരു മൈൻഡ് പോയതേ. നിങ്ങളൊന്ന് നിങ്ങൾ പറ, ഞാനാണ് സൈക്ക് ഇങ്ങനെയാണോ നല്ല നല്ല ഇറച്ചി പ്രോട്ടീൻ ആന്ന് അറിയാണ്ട് വന്നത് ഉള്ളെന്ന് ബ്രോ. അത് അത് വേറെ ലെവല് കേട്ടാ. അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ഓക്കെ ഡയറ്റൊക്കെ വേണം വെച്ചാലേ. ഒരു ഡെഡ് ആമേനെ കണ്ടിട്ട് പ്രോട്ടീൻ. ഏഹ് നല്ല കോട പോലെ ഒക്കെ ഉണ്ടല്ലോ. ഒരു മൂന്നാറ് പോയ ഫീല്. വെറുതെ പറഞ്ഞ ഞാൻ അതിൽ ലുക്ക് കൊടുത്തായിരുന്നു. ഇപ്പൊ മഴ കൂടി കേട്ടാ, പനി ഉറപ്പായപ്പോ. കേസ് മഴ വേണ്ട പനി വരില്ല കേട്ടാ അല്ലേ. മഴ വേണ്ട പനി വരുമോ? ഞാൻ പറഞ്ഞില്ല വരത്തില്ല. ഇല്ലല്ല, ഞാൻ ഏതോ ഒരു വീഡിയോ കേട്ടാ മഴ കൊണ്ട പനി വരുന്നുള്ള ഒരു തോട്ടില്ലേ, അത് മണ്ടത്തരമായിട്ടുള്ള തോട്ടം. ആൾക്കാർക്ക് മഴ, പക്ഷെ മഴ വന്ന പനി വരില്ല. കാര്യം പറഞ്ഞാ തമാശ പറഞ്ഞല്ല, ഞാൻ ഒരു വീഡിയോ കേട്ടേ അത്. ബാക്കി പറഞ്ഞ മറന്നുപോയി. ഞാൻ ആലോചിക്കട്ടെ. ബൈ ദ ബൈ ഗൈസ്. ചലഞ്ചർ ഫാൻസ് ലൈക്ക് അടി. പണ്ടത്തെ ഡയലോഗ് ആയിരുന്നു അതൊക്കെ. ശരി മച്ചാ. ഓക്കെ ഗൈസ്, നമുക്കിനി ഹോം. വർക്കുണ്ട്, വർക്കേണ്ട നമുക്ക്. അമ്പലക്കുള കടവിൽ വെച്ചോ, മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ, മാൻമിഴിയാമ്പൂങ്കിളിയെ കണ്ടു ഞാൻ. മാൻമിഴിയാമ്പൂങ്കിളിയെ കണ്ടു ഞാൻ. ഗൈസ് വീട്ടിലെത്തി. വരുന്നേക്ക് ഞാൻ രണ്ട് എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ നമ്മളെ പ്രോട്ടീൻ ബാർ വാങ്ങിയിട്ടുണ്ട്. നാട്ടിൽ പ്രോട്ടീൻ ബാർ അധികം ഇല്ല എന്നാണല്ലേ പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ബിസിനസ്, ഒരു 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 ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ട്. നല്ലൊരു മാർക്കറ്റ് ഞാൻ കാണുന്നുണ്ട്. ആർക്കെങ്കിലും അത് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തുടങ്ങിക്കോട്ടോ, നല്ലൊരു ഐഡിയ ആയിരിക്കും അത്. കാരണം പ്രോട്ടീൻ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നവരെന്തായാലും വാങ്ങും. പ്രോട്ടീൻ അവർക്ക് ആവശ്യമാണ്. പ്രോട്ടീൻ പൗഡർ വാങ്ങുന്ന പോലെ തന്നെ പ്രോട്ടീൻ ഇതേപോലത്തെ സാധനങ്ങളും വാങ്ങും. ഈസി ടു ഗോ, അതായത് പെട്ടെന്ന് വാങ്ങാൻ കഴിക്കുക. ഒരു എന്താ പറയുക, പ്രോട്ടീനും കിട്ടും, മുട്ടായി പോലത്തെ സാധനമാണ്. ഏഹ് മനസ്സിലായോ, അവർക്ക് അധികം ഷുഗർ ഇല്ല ഇതിൽ. എന്തുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചോട്ടാ. അധികം ആരും ഇല്ലാന്ന പറഞ്ഞ് നിനക്കറിയില്ല നാട്ടിലുണ്ടോന്ന്. ഇല്ലെങ്കിലാണ് പറയുന്നത്, ഉണ്ടെങ്കിൽ പിന്നെ കോമ്പറ്റീഷൻ ആയിരിക്കും അത്. പിന്നെ നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിച്ച് വേറൊരു ലെവലിലൊക്കെ ആക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ബേസിക് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാലും സെറ്റാണ്. ഓക്കെ ഗൈസ്, ഞാനിവിടെ എൻ്റെ എന്താ പറയുക ഡ്രീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ പ്രോട്ടീൻ കഴിക്കാം. ഇതിൽ കണ്ട, ഇതിലിപ്പം 220 കാലറീസ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻ 13 grams. ഇതിൽ വരുന്ന ഷുഗർ എന്ന് പറഞ്ഞാൽ 5 grams ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ചോക്ലേറ്റ് അല്ലേ ഇത്, മറ്റേ ഭയങ്കര ഷുഗർ ഉള്ള സാധനമല്ലേ. അല്ല, ഇത് 5 grams ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി, ഇത് കൂടുതലും പ്രോട്ടീനാണ്, അതുകൊണ്ട് നല്ല സാധനമാണ്. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറു മാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി. ഓഹോ, ഞാൻ ന്യൂ ഫ്ലേവർ എടുത്തേട്ടാ. മിൻറ്റിൻ്റെ വലിയ മാറ്റമൊന്നുമില്ല, കുറച്ചൊരു മിൻറ്റ് ഉണ്ട്. അടപടലെ പണിയിട്ടിരിക്കുക, എന്നിട്ട് ഞാൻ ചിരിച്ചു കളിക്കാം. എന്താണേ പിന്നെ കരയണോ ഗൈസ്? ഇപ്പൊ സമയത്രയെന്നറിയോ? 8:30. ഇന്ന് മൊത്തം ഞാൻ ഇരുന്നിരുന്ന് ഓരോന്ന് ചെയ്ത് എന്താ പറയാ, എന്ത് തീരുന്നില്ല. ഇത് മീൻസ് ഒരു പണി ചെയ്യുന്നു, അതിൻ്റെ പുറകെ വേറെ പണി വരുന്നു, അത് തീർക്കുന്നു, അത് തീർക്കുമ്പോൾ വേറെ പണി 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 ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് എൻ്റെ ദൈവമേ. പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ല, ഒരു രണ്ട് ദിവസം കൂടി ഇതേപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും, എല്ലാം സെറ്റാവും. അതിനാണ് ഞാൻ ഈ ഇതാക്കുന്നത്. ഓക്കെ, വ്ളോഗൊക്കെ വളരെ ചെറുതായിരിക്കും എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറഞ്ഞേ ഈ ഒരാഴ്ച ഇങ്ങനെ ഉണ്ടാവും, എനിക്ക് വേറെ വഴിയില്ല ഇത് ചെയ്യാണ്ട്. പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ മൊത്തം എൻ്റെ ബിസിനസ് മൊത്തം അവിടെ സ്റ്റെക്കാവും, പിന്നെ വ്ളോഗിങ് മാത്രം നടക്കും. അപ്പോൾ വ്ളോഗ് അല്ല എൻ്റെ പ്രയോറിറ്റി. ഇപ്പോൾ ഇപ്പം എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ സെറ്റാക്കാട്ടാ. പുഷപ്പ് എടുക്കണം നമുക്ക്, ബാക്കിയെല്ലാം തീർന്നു. നമ്മളിപ്പോൾ എന്തൊക്കെ എന്തൊക്കെ തീർന്നു നോക്കട്ടെ 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 നോക്കട്ടെ. നമുക്കിനി 3 bottles വെള്ളം കൂടി കുടിക്കാണ്ട് 3 more. പിന്നെ പുഷപ്പ് എടുത്തില്ല, വ്ളോഗ് എഡിറ്റ് ചെയ്തില്ല. ഓ മൈ ഗോഡ്, വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇനി. ഇപ്പം 8:30, എൻ്റെ ഈ വർക്ക് തീർന്നിട്ട് വേണം വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ. ആ വ്ളോഗ് ആണെങ്കിൽ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ. ഓക്കെ, അപ്പം ഇന്നും ഉറക്കില്ല. നൈസ്, കുഴപ്പമില്ല, നമുക്കുണ്ടാ പേടി. ഉണ്ടാ നമുക്കുണ്ടാ പേടി അല്ലേ, തളരൂല നമ്മൾ, തളരൂല പറഞ്ഞാൽ തളരൂല. പിന്നെ വായന, ഓഷ്,
അത് നിർത്തില്ല ഞാൻ. ഓക്കെ, ഫസ്റ്റ് പുഷപ്പ് എടുക്കാം. പുഷപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പോൾ അത് രണ്ടും തീരും, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അല്ല എൻ്റെ ശരി അല്ലേ? ഓക്കെ, പുഷപ്പ് പുഷപ്പ്. ഓ ഗൈസ്, പോസ് ചെയ്തിട്ട് ഇപ്പം എടുക്ക്, എടുക്ക് നോക്കാം നമുക്ക്. യെസ്, പുഷപ്പ് ഇടാൻ എനിക്ക് ബുക്ക് വായിക്കാം. അങ്ങനെ അതും കഴിഞ്ഞു, നമ്മൾ ഇന്നും 75 ഹാർഡ് എന്ന് പറയുന്ന സംഭവം തീർത്തു. യെസ്, ഇനി എനിക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ബാക്കിയുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ഓക്കെ, രണ്ട് ദിവസം കൂടി, 2 more days. നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 2 ദിവസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കാം. 2 ദിവസം കൂടി കഴിയുമ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന് ഇൻ്റർനാഷണലി സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലൊക്കെ ഞാനിത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തലവേദന പിടിച്ച് ഞാനിതിൽ ഇതിൻ്റെ ബാക്കിൽ ഓടുന്നത്. ജസ്റ്റ് ഇന്ത്യയിൽ മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് ഏണിങ് പൊട്ടൻഷ്യൽ കൂടും, മനസ്സിലായ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സെറ്റപ്പാക്കുന്നത്. എല്ലാം മറക്കാമെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം, നമുക്കുണ്ടാ പേടി. അപ്പോൾ നാളെ കാണാം. ഓക്കെ, നാളെ രാവിലെ എണീറ്റ് ജിമ്മിൽ പോകണം, ബാക്കിയുള്ള പരിപാടിയെല്ലാം നാളെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈഫ് മാറുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, താഴെ കമൻ്റ് ആയിട്ട് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയണം. ഓക്കെ, അപ്പോൾ നാളെ കാണാം.